വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ 30 ദിവസത്തിൽ നമുക്ക് ജീവിതം മാറ്റുവാൻ സാധിക്കും 30 ഡേയ്സ് ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് 2014 എഴുതിയ പുസ്തകമാണ് മാർക്ക് റെക്ലൂവിന്റെ പുസ്തകമാണ് അത് ഈ ബുക്കാണ് നമുക്ക് എല്ലാവർക്കും അത് വായിക്കുവാനായിട്ട് സാധിക്കും ഒരു ചെറിയ ബുക്ക് 94 ചാപ്റ്റേഴ്സ് ഉണ്ട് 94 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ 94 ചാപ്റ്റർ വളരെ ലളിതമായി നമുക്ക് വായിച്ചു പോകുവാനായിട്ട് സാധിക്കും നമ്മുടെ ആപ്തവാക്യം തന്നെ ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് ഹാബിറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മാറ്റുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ ഹാബിറ്റുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾക്ക് നാം മുൻഗണന നൽകുന്നത് ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയി തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ പുസ്തകം നിങ്ങൾക്ക് ഓൺലൈനായി ലഭിക്കുന്ന പുസ്തകമാണ് തീർച്ചയായും വായിക്കുവാനായിട്ട് സാധിക്കും ഈ പുസ്തകത്തിൽ റെക്കുലു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ഫോർഗെറ്റ് അബൌട്ട് ദ പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് ജീവിക്കുന്നവരാണെങ്കിൽ പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അതിനെ മറന്നുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഹാബിറ്റാണ് ഇപ്പൊ പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ എന്നൊരു പുസ്തകം ഉണ്ടല്ലോ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ധാരാളം റെഫറൻസ് ബുക്കുകൾ കാണുവാൻ സാധിക്കും ഈ മേഖലയിലുള്ള ധാരാളം റെഫറൻസ് ബുക്കുകൾ അല്ലെങ്കിൽ കോട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മസിൽ പോലെയാണെന്നും അത് ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്ത് പോകേണ്ടതാണെന്നും പറയുന്നുണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ലൈഫ് ഒരു പ്രശ്നം സംഭവിച്ചാൽ ഒരു തോൽവി സംഭവിച്ചാൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കണം അത് പരാജയപ്പെട്ട് വീണ് പോവുകയല്ല ചെയ്യേണ്ടത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് പുസ്തകം പറയുകയാണ് കൺട്രോൾ യുവർ തോട്ട്സ് നെഗറ്റീവായിട്ടുള്ള തോട്ടാണെങ്കിലും പോസിറ്റീവായ തോട്ടാണെങ്കിലും നാം നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പോസിറ്റീവായി ചിന്തിക്കുക ബിലീവ് ഇൻ അഫർമേഷൻസ് അത് വീണ്ടും വീണ്ടും പറയുവാനായിട്ട് ശ്രമിക്കുക വേറെ പ്രധാനപ്പെട്ട കാര്യം ചൂസ് യുവർ വേർഡ്സ് ഈ അഫർമേഷൻ പറയുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളാണ് നാം പറയേണ്ടത് ഞാൻ പറയുന്ന വാക്കുകൾ അതാണ് പോസിറ്റീവായ വാക്കുകളാണോ പോസിറ്റീവ് ഇമോഷൻസ് ആണോ അതോ നെഗറ്റീവ് ആയിട്ടുള്ളതോ സന്തോഷം സമാധാനം അഭിവൃദ്ധി ഉന്നതി ഇങ്ങനെ നേട്ടങ്ങളെ കുറിച്ചുള്ള നല്ല വാക്കുകൾ പറയുന്നത് ചീത്ത വാക്കുകൾ പറയുന്നത് സോ ചൂസ് യുവർ വേർഡ് നമ്മുടെ വേർഡ്സിന്റെ ചോയ്സിൽ നാം ശക്തമായി ചിന്തിക്കുന്നതായിരിക്കും ഫോക്കസ് ഉണ്ടാക്കുക എന്ന് പുസ്തകം പറയുന്നുണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചു ഒരു കാര്യം നേടിയെടുക്കാൻ തീരുമാനിച്ചു ഫോക്കസ്ഡ് ആയി എൻഡ് വരെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ ഹാബിറ്റുകൾ പ്രധാനമായി പറയുന്ന കാര്യമാണ് ഷെഡ്യൂൾ ഇവട്ടെ ഒരു ദിവസത്തിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാകണം അതെങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടാകണം അത് തന്നെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത് നോ എക്സ്ക്യൂസ് ദ പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ നോ എക്സ്ക്യൂസ് എന്ന് തന്നെയാണ് പുസ്തകത്തിൽ പറയുന്നത് ഒരു എക്സ്ക്യൂസും ഇല്ല ഈ കാര്യം ഇങ്ങനെയാണ് ചെയ്താൽ മാത്രമേ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഹാബിറ്റ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം ഉണ്ടാകുന്നതല്ല ഈ പുസ്തകത്തിനെ ഫോക്കസ്ഡ് ആയി ഡെയിലി ചെറിയ ചെറിയ മാറ്റങ്ങളോടെ ഉണ്ടാക്കുന്നതാണ് ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എക്സ്ക്യൂസ് ഇല്ലാതെ തുടർച്ചയായി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പുസ്തകത്തിൽ വളരെ കൃത്യമായി ഒപ്പം വിശദമായി പരാമർശിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത മെഡിറ്റേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത റീഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വിശദമായ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതിനായി ക്രിയേറ്റ് യുവർ ഡേ നിങ്ങളുടെ ഡേ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ദിവസം എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് നിന്ന് ആലോചിച്ച് നോക്കുക എനിക്കൊരു പാറ്റേൺ ഉണ്ടോ അതുപോലെ ചുമ്മാ സമയം കളയുകയാണോ എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുള്ളൂ ഇതൊക്കെ ഒന്ന് ഫണ്ണായി ചെയ്യാനാണ് ഈ റെക്കുലു പുസ്തകത്തിൽ പറയുന്നത് ഫണ്ണായി ചെയ്തു നോക്കൂ വിജയിച്ചില്ലെങ്കിൽ വേണ്ട പരാജയപ്പെട്ടോട്ടെ പക്ഷേ ഫണ്ണായിട്ട് ചെയ്തു നോക്കുക രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർപ്പിക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക റൈറ്റ് ഇറ്റ് റൈറ്റ് ചെയ്യാൻ വളരെയധികം എംഫസൈസ് കൊടുക്കുകയാണ് പുസ്തകത്തിൽ രണ്ടാമത് റിപ്പീറ്റ് ഇറ്റ് ചെറുത് കാര്യങ്ങളാണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക വലിയതായി തുടങ്ങേണ്ട ആവശ്യമില്ല ചെറുതായി ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിനെ കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇതിൽ 5-6 പുസ്തകങ്ങൾ നമുക്ക് റെഫർ ചെയ്യാൻ ആറ്റോമിക് ഹാബിറ്റ്സ് പുസ്തകങ്ങൾ വായിക്കാനായി പുസ്തകം ആവശ്യപ്പെടുന്നുണ്ട് ഈ 94 പേജുള്ള ചാപ്റ്ററുള്ള പുസ്തകത്തിൽ തീർച്ചയായും നല്ല തോട്ടുകൾ നൽകുന്നത് നമ്മുടെ ജീവിതം മാറുവാനായിട്ട് നമ്മുടെ ഹാബിറ്റ് മാറ്റണം എന്നുള്ള ചിന്തയെ വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ